ഭൂമിഗീതത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. മാവേലിക്കര താലൂക്കിലെ തഴവ പഞ്ചായത്തിൽ മണപ്പള്ളി തെക്ക് താമസിക്കുന്ന ശ്രീ രമേശൻ പിള്ളയുടെ ഒന്നാം ക്ലാസ് ഒരു തോട്ടം. എല്ലാ തരത്തിലുള്ള കൃഷികളും ഇവിടെയുണ്ട്. നല്ല ഒരു കൃഷിക്കാരൻ, നല്ല ഒരു തോട്ടം. അതിൽ കൂടുതലൊന്നും ഞാനിപ്പോൾ ഇതിനെപ്പറ്റി പറയുന്നില്ല. ആ തോട്ടം നമുക്കൊന്ന് നേരിട്ട് കാണാം. മഴയൊക്കെ നിങ്ങൾക്ക് വേണ്ടി മാറി നിൽക്കുകയാണ് കൃഷിയെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. ഓ പറയണം, അത് പറയണം തീർച്ചയായിട്ടും. ആദ്യം നമുക്ക് വാഴ, എനിക്ക് മെയിൻ വാഴയാണ്. എന്തൊക്കെയാണ് ഉള്ളത്? വാഴയുണ്ട്, ആടുണ്ട്, ആടുണ്ട്, പശു, ടർക്കി, യമു ഉണ്ടായിരുന്നു, യമു ഇപ്പം ഇപ്പോ ഇല്ല. പിന്നെ പ്രാവുണ്ട്, പിന്നെ കൃഷികൾ ചേന, ചേന ഒരുപാട് നിൽക്കുന്നു. ആ ചേനയുണ്ട്, ഒരുപാടുണ്ട്, അത് 500 മൂട് ചേനയുണ്ട്. പിന്നെ ഇഞ്ചിയുണ്ട്, മഞ്ഞളുണ്ട്, ഞാൻ കണ്ടു മഞ്ഞൾ. ആ മഞ്ഞളുണ്ട്, പിന്നെ റംബുട്ടാൻ, അങ്ങനെ പഴവർഗ്ഗങ്ങളും കുറേയൊക്കെ ഉണ്ട്. പിന്നെ ഞവര കൃഷി, നെല്ല്, നെല്ലുണ്ട്. ഞവരയാണ് ഞവരയാണ്. പിന്നെ മറ്റ് കൃഷികളായിട്ട് ഈ ആത്മാടെ ബോർഡ് ഉണ്ടല്ലോ. ആത്മാടെ ബോർഡ്, ആത്മയാണ് നമ്മളെ കുറേ സഹായങ്ങൾ ചെയ്യുന്നത്. അവരുടെ കാര്യങ്ങൾ പറഞ്ഞു തരാനും ഓരോ കാര്യങ്ങളെല്ലാം അവർ തന്നെ എല്ലാ മാസവും അവർ ഇവിടെ ആത്മാ ഇവിടെ വരുന്നു, അവരെ സഹായമുണ്ട്. പിന്നെ കൃഷി ഓഫീസറുടെ സഹായം, നമ്മളെ തഴവ കൃഷി ഓഫീസറുടെ സഹായമുണ്ട്. നമുക്കൊന്ന് കാണാം. വാഴ കരുതി കപ്പവാഴയാണ്, കാണുന്നില്ലേ, ചുമന്ന് കാണുന്നു, കപ്പവാഴയാണ്. ആ കപ്പവാഴ ഇതിപ്പോൾ അത് കൃഷി ടിഷ്യു കൾച്ചർ വാഴ, ടിഷ്യു കൾച്ചർ വാഴ. അത് ഒരുപാട് ദിവസം, ഒന്നൊന്നര കൊല്ലം സമയമെടുക്കും. സമയമെടുക്കും, പക്ഷെ കപ്പവാഴ പൊതുവേ സമയം കൂടുതൽ. ഇത് ടിഷ്യൂ കൂടെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് കുറച്ചുകൂടെ കൂടുതൽ സമയമെടുക്കുന്നു. ഈ വാഴയ്ക്ക് പൊതുവായിട്ട് നിങ്ങൾ എങ്ങനെയാണ് നടുന്നത്, എങ്ങനെയാണ് അതിൻ്റെ വളപ്രയോഗം? അതായത് നമ്മുടെ ഈ പരിപാടി കാണുന്ന ഒരാളിൽ വാഴ നടുന്നത് ആഗ്രഹം തോന്നിയാൽ അതിലൊരു ഗൈഡായിട്ട് ഉപയോഗപ്പെടാം. ഇതുപോലെ പറയണം, തടവെടുക്കും, തടവെടുത്ത് കുമ്മായം, ഒരഞ്ഞൂറ് ഗ്രാം കുമ്മായം ഇടും, ഇട്ട് കുറച്ച് ദിവസം അവിടെ ഇട്ടിട്ട് മണ്ണിൻ്റെ ഒരാമ്പ ഒരു ഉദ്ദേശം 2 മീറ്റർ അകലത്തിൽ, 6 അടി, 2 മീറ്റർ, 2.5 മീറ്റർ, 2.5 മീറ്റർ ആണ് കുഴപ്പമില്ല. രണ്ട് തുടങ്ങി 2.5 മീറ്റർ വരെ അകലത്തിൽ അകലം.
കുഴിയെടുത്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വാഴയുടെ നല്ല ഇനം രോഗമൊന്നും ഇല്ലാത്ത അത് നമ്മൾ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എങ്കിലും കുറെ നമ്മൾ ചെയ്യുന്ന സ്ഥലങ്ങളിൽ കാണാൻ പറയാലോ നോക്കി കേടില്ലാത്ത കേടില്ലാത്ത വിത്തെടുത്ത് അതിൻ്റെ ഒരു 10 സെന്റി നീളത്തിൽ കട്ട് ചെയ്തു കട്ട് ചെയ്തു ചാണകം പാൽ മുക്കി സൂഡോമോണോസ് ചേർത്ത് മുക്കി ഒരു കീടനാശിനി കീടനാശിനിയായിട്ട് ഈ സൂഡോമോണോസ് ജൈവമായിട്ടുള്ള പരിപാടി അല്ലാതെ മുക്കി ഒരു നല്ലോണം ഉണക്കി ചിലരൊക്കെ ഈ മാണപ്പുഴുവൊക്കെ പോകാനായിട്ട് BHC കൂടി ചേർക്കാറുണ്ട് സൂഡോമോണോസേ ചേർക്ക ഇടാറുള്ളൂ ചേർത്ത് ഒന്ന് നല്ല രീതി ഉണക്കി ഉണക്കിയതിന് ശേഷം തണുത്ത് വെച്ച് വീണ്ടും ഒരു 3-5 ദിവസം തോന്നിട്ട് തോന്നിട്ട് നമ്മൾ നല്ലൊരു 10 കിലോ ചാണകം ഉണക്കച്ചാണക പൊടിയിട്ട് അത് ഈ വിത്തിനോട് ചേർത്ത് തന്നെ ഇടൂ അത് മൊത്തത്തിലിട്ട് മണ്ണൊന്ന് ഇളക്കും എന്നിട്ട് അതിനകത്തോട്ടാണ് വിത്ത് വെക്കുന്നത് വിത്ത് വെക്കുന്നത് നട്ട് നട്ടതിന് ശേഷം ഒരു 30 ദിവസം ഒരു 3-4 2-3 ഇല അല്ല എന്നിട്ട് ചവറിടുക ചവറ് അന്നേരം ഇടത്തില്ല അന്നേരം ഇടത്തില്ല മണ്ണ് മണ്ണ് ഈ മണ്ണ് മണ്ണ് നീക്കി ഉറപ്പിച്ച് നല്ല രീതി വെള്ളമൊഴിച്ച് ഒരു ഒരു മാസം കഴിയും പിന്നെ രാജ് റോസും ഒരു മാസം ആകുമ്പോഴേക്കും എന്തോരം ആവും ഒരു ഒരു 4-5 ഇല ഒക്കെ മൂന്നാലില രാജ് റോസും പിന്നെ ഒരു 100 ഗ്രാം പൊട്ടാഷ് ഒരു 65 ഗ്രാം യൂറിയ ഇട്ട് ചെറുതായിട്ട് നന്നിട്ട് കുറച്ച് കരിയിലൊക്കെ ഇട്ട് അന്ന് അതിന് ശേഷം പിന്നെ ഓരോ മാസവും ഈ പറഞ്ഞ കണക്ക് ഒരു 250 ഗ്രാം ഗ്യാസ് ഹോസും ഒരു 65 ഗ്രാം യൂറിയ ഒരു 100 ഗ്രാം പൊട്ടാഷ് ഇത് ഇട്ട് ചെറുതായിട്ട് വീണ്ടും വന്നു ഓരോ മാസം അടിസ്ഥാന വളം ഈ 10 കിലോ ചാണകം ആണ് അടിവളം അടിവളം അത് കഴിഞ്ഞിട്ട് പിന്നെ യൂറിയയും പൊട്ടാഷ് പൊട്ടാഷ് പിന്നെ ഒരു 2-3 മാസം ഈ യൂറിയയും പൊട്ടാഷും മാത്രമേ എടുത്തുള്ളൂ ഈ 65 ഗ്രാം യൂറിയയും 100 ഗ്രാം പൊട്ടാഷ് പൊട്ടാഷ് വിട്ട് അന്നേരം ഇടുമ്പോഴെല്ലാം ചെറുതായിട്ട് മണ്ണ് നീക്കിയിട്ട് ഒരു 6 മാസം ആകുമ്പോഴത്തേക്ക് കറക്റ്റ് കൊല വരും ഈ രാസവളം കൊടുക്കൽ ഇടവളം കൊടുക്കൽ എത്ര മാസം വരെ ചെയ്യും ഒരു 6 മാസം വരെ ചെയ്യും നമ്മളെ കൊല വരുന്ന കൊല വരും വന്നിരിക്കും കൊല വന്നിരിക്കും അതുവരെയൊക്കെ ചെയ്യും അതിനിടയ്ക്ക് ഈ കീടങ്ങളുടെ ശല്യം വരും കീടങ്ങളുടെ ശല്യങ്ങളുണ്ട് അതിന് നമ്മൾ കറക്റ്റായിട്ട് അതുകൊണ്ട് ഇത് ഒരു ഒരു ഇല പോലും പച്ചില കരി അരിഞ്ഞ ഇലകൾ അത് എടുത്ത് കളയും അന്നേരം നീക്കുന്നു ഈ പ്രാണികൾ വന്ന് ഇരിക്കാനുള്ള സൗകര്യം നമ്മൾ കൊടുക്കുന്നു അത് കംപ്ലീറ്റ് ക്ലീനാക്കി എപ്പോഴും ഇട്ടേക്കും പിന്നെ വാഴക്കുട്ടി ഇവരൊക്കെ വിളിച്ച് അന്നേരം തന്നെ കൊല വന്നതിന് ശേഷം വളരാൻ പറ്റും ഈ ബാർ സോപ്പിന്റെ കഷ്ണം ബാർ സോപ്പിന്റെ കഷ്ണം അത് ചെല്ലിയ ചെറിയ ചെല്ലിയ നല്ലതാണ് നല്ലതാണ് അങ്ങനെ ടിവിയിലൊക്കെ ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ട് അത് നല്ല ഫലപ്രദമാണ് ചെയ്യാറില്ല കാരണം ഇവിടെ ചെല്ലി ശല്യം വലുതായിട്ട് ഇല്ല ഇല്ല അതിപ്പോ കൃഷി ഓഫീസർമാര് പല റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ബാർ സോപ്പിന്റെ ചെറിയ കഷ്ണങ്ങൾ ഈ ഇലയുടെ ഇതിനകത്ത് വെച്ചു കൊടുത്താൽ ഈ ചെല്ലി ശല്യം ഒക്കെ വളരെ കുറയും പിന്നെ മണ്ടിപ്പുഴുണ്ടോ പിണ്ടിപ്പുഴുവായിട്ട് അത് ഈ ഒരു ഈ പിണ്ടിപ്പുഴു വരുന്നത് ഈ സംഗതി ഇത് ഈ പോള എങ്ങനെ അതിനകത്ത് മുട്ടയിട്ട് പിണ്ടിപ്പുഴുവാകും അപ്പം അങ്ങ് നമുക്ക് ആ ചെല്ലിയുടെ ശല്യം വലുതായിട്ടില്ല പിന്നെ ഈ രോഗങ്ങൾ നമ്മളെ വരുന്ന ഈ വാഴയ്ക്ക് ഈ കുട്ടി നമ്മൾ വാങ്ങിക്കുമ്പോൾ ബാധിച്ചതായിരിക്കും അങ്ങനെയുള്ളത് മാത്രമാണ് അത് കണ്ടുപിടിക്കാൻ എന്താ വഴി കണ്ടുപിടിക്കാൻ നമ്മളിത് വളർന്നു വരുമ്പോൾ തന്നെ ഒരു കൊലക്കാറാകുമ്പോഴായിരിക്കും മിക്കവാറും പറഞ്ഞുകൊണ്ട് വലിയ കാര്യമില്ല ഒന്നുമില്ല കൊലക്കാറാകുമ്പോഴാണ് ഇവൻ പുറത്ത് കാണിക്കുന്നത് അപ്പോഴത്തേക്ക് പിന്നെ വെട്ടിക്കളയാന്നുള്ളത് കൂമ്പടപ്പ് അത് കൂമ്പടപ്പ് നമ്മൾ സാധാരണ ഇവിടങ്ങൾ പക്ഷെ അല്ലാതെ വേറെ ഈ മഞ്ഞൾ കൂമ്പടപ്പ് വലിയ ശല്യം ഇവിടെ ഇല്ല കൂമ്പടപ്പ് അന്നേരം ഞാൻ വെട്ടി ഒന്നീ വെള്ളത്തിലോ കണ്ടത്തിലോ വേറെ എന്ത് രോഗം വേറെ രോഗം വാഴയ്ക്ക് ഒരു മഞ്ഞളിപ്പ് ഉണ്ട് ഒരുപാട് അത് ഇലമഞ്ഞളിപ്പ് അത് കൂടുതൽ ഈ വരുന്ന ഈ വെള്ളം
തുടർച്ചയായിട്ടുള്ള മഴ, കടവാല വെള്ളക്കെട്ട് വരുന്നു. മഴ ഇപ്പം ഈ പ്രാവശ്യം മഴയായതാണ് കുറച്ചിപ്പം ഈ കൊലയ്ക്കൊക്കെ ഒരു വാഴയ്ക്കൊരു സ്ട്രോങ് ഇല്ലാത്ത, കാരണം ഈ ഇത് വെറും തരി മണ്ണ ഇടുന്ന വളമെല്ലാം വെള്ളം പോയത്. കാരണം മൂന്ന് മാസം ഇപ്പം രണ്ട് മൂന്ന് മാസം ഇങ്ങനെ തുടർച്ചയായിട്ട് വെള്ളം നിന്ന് പോകുന്നത്. അപ്പോൾ അതങ്ങനെ ഈ പിന്നെ ഈ മഞ്ഞളിപ്പ് കണ്ടി കണക്കുള്ള ഈ രോഗങ്ങൾ ഫംഗസാണ്. അപ്പം അങ്ങനെയുള്ള രോഗങ്ങൾ വരും. ഇതെല്ലാം മഞ്ഞളാണല്ലേ? എല്ലാം മഞ്ഞളാണ്. ഇത് എന്തെല്ലാം മഞ്ഞളാണ്? അങ്ങനെ തിരിഞ്ഞൊന്നുമില്ല. നമ്മൾ സാധാരണ വിപണിയിൽ നിന്ന് വാങ്ങിച്ച വിത്ത്, വിത്ത് തന്നെ അത് വിത്തായിട്ട് മേടിച്ചോ മഞ്ഞൾ മേടിച്ചു നിങ്ങൾ സൂക്ഷിച്ചു? അല്ല, വിത്തായിട്ട് നമ്മൾ വാങ്ങിച്ചത്. ശരി, വാങ്ങിച്ച് ഇപ്പം നട്ടതാ. ഇത് തെങ്ങിന് നാല് വിറ്റ് നടുമ്പോൾ നമുക്ക് സ്ഥലം പരിധി അതിനായിട്ട് വേറെ സ്ഥലം വേറെ കണ്ടെത്തേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ അല്ലെങ്കിൽ പിന്നെ അതിന് ഭാരം കോരി നടിയൊക്കെ വേണം. തെങ്ങിന്റെ കളശല്യൊക്കെ തെങ്ങിന് തെങ്ങിന് കളശല്യം ഇല്ലാതാവും, വൃത്തി വൃത്തിയായിട്ട് കിടക്കും. അപ്പം ഒരുപാട് അതിനൊരു ഊണമുണ്ട്. അടിവളമായിട്ട് ചാണകം മാത്രമേ ഇട്ടിട്ടുള്ളൂ. ചാണകം ഇട്ട് ചവറിട്ട് മൂടി വെച്ചിട്ട് പിന്നെ ഇതിപ്പം മഴയായതുകൊണ്ട് കുറെ മണ്ണെല്ലാം ഒളിച്ചു പോയിട്ട് ചാണകം ഇട്ട് മണ്ണുമായിട്ട് പെരട്ടിയിട്ട് നടും. നട്ടിട്ട് ചവറിടും. ചവറിട്ട് മണ്ണിട്ട് മൂടും. ഇത് നല്ല രീതിയിൽ മറ്റ് വലിയ രീതിയിൽ നമ്മൾ വലിയ നോട്ടോ ഒന്നുമല്ല, ഒന്നും വേണ്ട. സാധാരണ രീതിയിലുള്ളതേ ഉള്ളൂ. സാധാരണ ഒരു രീതിയിലുള്ള മഞ്ഞൾ. പിന്നെ അതിന് വലിയ കീടരോഗങ്ങളില്ല, വലിയ കീടരോഗങ്ങളൊന്നും വലുതായിട്ടില്ല. എങ്കിലും ഇപ്പോൾ പുഴുശല്യങ്ങളൊക്കെ ഉണ്ട്. അത് വലിയ വലുതായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നല്ല മണമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു രണ്ട് ഒരു മാസം കൂടെ കഴിയുമ്പോൾ നിന്റെ വിളവ് എടുക്കാം. എടുക്കാം. എത്ര മാസം ആകുമ്പോഴേക്കും പറിക്കാൻ പറ്റുന്നുണ്ട്? ഒരു എട്ട് മാസം, അഞ്ചെട്ട് മാസം, അഞ്ചെട്ട് മാസം പറിക്കാം. ഇപ്പം നമ്മൾ കണ്ട വാഴയും മഞ്ഞളും അല്ലാണ്ട് ഒരുപാട് വാഴ വേറെയും കാണുന്നുണ്ട്. വേറെ ഉണ്ട്, ഏത്തനുണ്ട്, ഏത്തൻ തന്നെ പാളയം തോടൻ, പാളയം തോടനുണ്ട്. പിന്നെ പുതിയ കരുക്ക, കരുക്കായുണ്ട്. കരുക്ക അപ്പുറത്തുണ്ടാക്കുക. അത് കൊലപറ്റി മൊന്തങ്കായ മൊന്തങ്ങ തന്നെ മൊന്തൻ്റെ തന്നെ നമ്മളെ തമിഴ്നാട്ടിലെ ഒരു കരിക്ക ടൈപ്പുണ്ട്. മൊന്തം വേറെ ഉണ്ട്. കരിക്കായെന്ന് പറയുന്ന സാധനമാണ്. മൊന്തൻ വാഴ അപ്പുറത്തേക്കുണ്ട്. കൊലയുണ്ട്. കുറച്ചിപ്പുണ്ട്. ഏത്തനുണ്ട് കുറച്ച്. പിന്നെ അപ്പുറ സൈഡിൽ ഒക്കെ നിപ്പുണ്ട്. ഏത്തനപ്പുറത്ത് ഇവിടെ വാഴയൊന്നും കെട്ടിയിട്ടില്ലല്ലോ. കെട്ടേണ്ട ആവശ്യമില്ലേ? ഇപ്പം കാറ്റും എല്ലാം കഴിഞ്ഞ സീസണല്ലേ. എന്നാലും കെട്ടും. ഇപ്പം മഴ ഇപ്പം വലിയ കുഴപ്പമില്ലായിരുന്നു. കാറ്റും മഴയൊന്നും ഇല്ലായിരുന്നു. സ്ഥിരം കെട്ടിയാണ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ സമയക്കുറവ് കാരണമാണ് കിട്ടും. കിട്ടും. ഈ കപ്പ എത്ര ഇനങ്ങൾ ഇട്ടിട്ടുണ്ട്? കപ്പ ഇപ്പം വരെ ഇനം തിൽപ്പെട്ടതേ ഉള്ളൂ. അത് നമ്മളെ പുഴു നല്ല രീതിയിൽ പുഴുങ്ങാൻ നല്ല രീതിയിൽ വേവ് ടേസ്റ്റ് ഉള്ള നല്ലപോലെയുള്ള ഒരു കപ്പയായിട്ട്. അത് ലോക്കലായിട്ട് കിട്ടുന്നതാണോ അതേ എവിടുന്നേലും കൊണ്ടുവന്നതാണോ? അല്ല, ലോക്കലായിട്ട് നമുക്ക് ഇവിടെ നമ്മളെ ഇവിടെ തന്നെ ചെയ്ത് ഉപയോഗം അനുഭവത്തിൽ നല്ല കപ്പ തെളിഞ്ഞ കപ്പയുള്ള പ്രത്യേകിച്ച് ഒരു ഇനമായിട്ട് നമ്മൾ ഇതിപ്പോ കഴിഞ്ഞ കൊല്ലമൊക്കെ ഇട്ടിട്ടുണ്ടോ? നമുക്ക് കഴിഞ്ഞ കൊല്ലം ഇട്ട് അതിന്റെ ഇപ്പൊ തന്നെ കമ്പെടുത്ത് തന്നെ കേട്. രോഗങ്ങളുണ്ടോ? രോഗങ്ങൾ ഇപ്പൊ നമുക്ക് ഒന്നുമില്ല. കപ്പയ്ക്ക് വലുതായിട്ട് രോഗങ്ങളില്ല. നല്ല ഇപ്പൊ കഴിഞ്ഞ നല്ല മാർക്കറ്റായിരുന്നു. കിലോ ഒരു 25 രൂപ
വില കിട്ടി ഇപ്പം വില എല്ലായിടവും കപ്പയായപ്പോൾ കപ്പയ്ക്ക് വില കൂടിയപ്പോൾ കപ്പ ഇട്ടു പറഞ്ഞു അങ്ങനെ കുറേ ഇട്ടിട്ടുണ്ട് ഇപ്പൊ അതിപ്പോ ഒരു ഒരു മാസം ആകുമ്പോഴത്തേക്ക് കപ്പയ്ക്ക് എങ്ങനെ അടിവളമൊക്കെ ഇട്ടാണോ നമ്മളെ അതാണെന്ന് വെച്ചാൽ നമ്മളെ ചാണകമാണ് മെയിൻ അതിനും വേണ്ടിയുള്ള ചാണകം ഞാൻ കുറച്ച് പുറത്തുനിന്ന് എടുക്കും പിന്നെ അവനിപ്പോ പശുവിനെ കുറച്ചുകൂടെ ആക്കുമ്പോഴത്തേക്ക് പിന്നെ ഇഷ്ടംപോലെ ആവും ഉണക്കി ചാണകപ്പൊടി ഇടും ചാണകപ്പൊടി ഇട്ടിട്ട് പിന്നെ മേൽവളം മേൽവളം ഇപ്പൊ കുറേ പറയാം അന്ന് രാസ്പോസ് എന്റെ കുറച്ചുണ്ടായിരുന്നു രാസ്പോസ് കൂടെ ചെറുത് എല്ലുപൊടിക്ക് പകരം എല്ലുപൊടിക്ക് ഭയങ്കര വിലയാണ് പൊട്ടാഷും യൂറിയൊന്നും നമ്മളെ ചീനിക്ക് കാരണം അത്ര വളങ്ങൾ അതിന് ചെയ്യേണ്ട കാര്യമില്ല ആത്മാടെ കുറച്ച് ഓഫീസർ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും നല്ല രീതിയിൽ നമ്മളെ സഹായിക്കുന്ന കൃഷിവനും അതുകൊണ്ട് തന്നെ ആത്മാ എൻ്റെ കൂട്ടത്തിൽ ആത്മാടെ നമ്മളെ ഓഫീസർമാരൊക്കെ വന്നിട്ടുണ്ട് അവർ വേണം എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. നിങ്ങളെല്ലാം ആത്മയുടെ ആളുകളാണല്ലോ. അതെ, ഒന്ന് സ്വയം പരിചയപ്പെടുത്താവോ? ഞാൻ ഡോക്ടർ സുമേഷ്. എൻ്റെ ആത്മയുടെ ബ്ലോക്ക് ടെക്നോളജി മാനേജറാണ്, ഓച്ചിറ ബ്ലോക്കിൻ്റെ. ഞാൻ വിനായക്. ഞാൻ ലീഡ്സ് പ്രോജക്റ്റ് ഉണ്ട്, എക്സ്റ്റൻഷൻ പ്രോജക്റ്റ് ആണ്. എൻ്റെ ഫീൽഡ് അസിസ്റ്റന്റ് ആണ്. ആത്മയുടെ തന്നെ എക്സ്റ്റൻഷൻ പ്രോജക്റ്റ്? ആത്മയും ലീഡ്സും രണ്ട് പ്രോജക്റ്റ് ആണ്. അത് കമ്പൈൻ ചെയ്ത് ആത്മ പ്ലസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കമ്പൈൻ ചെയ്ത് ഡിപ്പാർട്ട്മെന്റ് കർഷകർക്ക് ഡെലിവറി സർവീസുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ, ഞാൻ ആദ്യം തന്നെ ഒരു സംശയം ചോദിക്കാം. ഇപ്പോൾ ഈ കൃഷിഭവനിലൊക്കെ പറഞ്ഞാൽ കൃഷിക്കാർക്കൊക്കെ പെട്ടെന്നറിയാം. ഏത് കൃഷിക്കാരോട് ചോദിച്ചാലും കൃഷിഭവൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ആത്മാ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും കൂടെ മനസ്സിലാവും. എന്താണ് ഈ ആത്മാ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം? അത് ആത്മാ എന്ന് പറയുന്നത് ഇതൊരു ഫുള്ളി സെൻട്രൽ ഗവൺമെന്റ് പ്രോജക്റ്റ് ആണിത്. അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി എന്നാണ് അതിന്റെ ഫുൾ പേര്. അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി. അപ്പോൾ ഇതിൽ ഞങ്ങൾ മെയിനായിട്ട് സബ്സിഡി കർഷകർക്ക് കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമല്ല ഞങ്ങൾക്ക്. ടെക്നോളജികൾ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. ഇതിനകത്ത് കൃഷിയുണ്ട്, അലൈഡ് സെക്ടേഴ്സിനകത്ത് മൃഗസംരക്ഷണം, അതുപോലെ തന്നെ ഡയറി, ഫിഷറീസ്, ഇതെല്ലാം ഇൻവോൾവ് ചെയ്തിട്ടാണ് ഈ പ്രോജക്റ്റ് പോകുന്നത്. അപ്പം അതിനകത്ത് ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കർഷകർക്ക് വേണ്ടിയിട്ട് ഇപ്പം അവരുടെ പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം അവർക്ക് വിപണി എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. അപ്പം അവർക്ക് ഇടനിലക്കാർ അവരെ ഒരുപാട് ചൂഷണം ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം സംസ്ഥാനത്ത് തന്നെ ഞങ്ങളുടെ ഓച്ചിറ ബ്ലോക്കിൽ ആത്മയുടെ ഒരു ഒയ്ഫ എന്ന പേരിലൊരു മാർക്കറ്റ് ഞങ്ങൾ ഒരു ഹൈടെക് മാർക്കറ്റ് ഞങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഓച്ചിറ ഓർഗാനിക് ഇന്നവേറ്റീവ് ഫാർമേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു ഇന്നവേറ്റീവ് ഫാർമേഴ്സ് അസോസിയേഷൻ. അതൊരു ഹൈടെക് മാർക്കറ്റാണ്, കേരളത്തിലെ ആദ്യത്തെ മാർക്കറ്റാണ് അത്. അപ്പം ആ മാർക്കറ്റിൽ ഞങ്ങൾ കർഷകർക്ക് അവരുടെ പ്രോഡക്ട്സുകൾ അവിടെ കൊണ്ടുവരാം. കൊണ്ടുവന്നിട്ട് അതിനകത്ത് പച്ചക്കറി മാത്രമല്ല, എഗ്ഗ് കൊണ്ടുവരാം, അതുപോലെ തന്നെ മിൽക്ക് എല്ലാം കൊണ്ടുവരാം. ഏത് പ്രോഡക്റ്റും കൊണ്ടുവരാം. ഇപ്പം ഫിഷറീസിൻ്റെത് ഞങ്ങൾ ആയിട്ടില്ല, അത് ഇനി അതിനുള്ള ഫ്രീസറും കാര്യങ്ങളെല്ലാം കൊണ്ടുവരാം. അപ്പം ഇതെല്ലാം ഞങ്ങൾ അവിടെ കർഷകർക്ക് ന്യായമായ വില കൊടുത്തിട്ട് അവിടെ വാങ്ങിച്ചു വെച്ച് ഞങ്ങളത് പിന്നെ സെയിൽസ് നടത്തും. വില ഒയ്ഫ തന്നെ കൊടുത്താണ്. ഇടനിലക്കാർ ആരും ഉണ്ടാകത്തില്ല. ന്യായമായ വിലകൾ വാങ്ങിയിട്ട് കർഷക പൊതുജനങ്ങൾക്ക് വിഷരഹിതമായ പച്ചക്കറികൾ, പാലുൽപ്പന്നങ്ങൾ, മുട്ട, അതെല്ലാം പൊതുജനങ്ങൾക്ക് വിൽക്കുവോ വേറെ കച്ചവടക്കാർക്ക് വിൽക്കുവോ? ഇല്ല, പൊതുജനങ്ങൾക്ക് കൊടുക്കും. അങ്ങനെ അങ്ങനെ ഒരു മാർക്കറ്റുണ്ട്. അത് കൂടാതെ തന്നെ ഈ ആത്മയുടെ നേതൃത്വത്തിൽ ഇപ്പം കൊല്ലം ജില്ലയിൽ ഒയ്ഫ ഓച്ചിറ സോറി എഫ് ഇഒ ഓച്ചിറ ഫാർമേഴ്സ് എക്സ്റ്റൻഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ഒരു കൂടെ ഒരു രൂപീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞാൽ മെയിൻ ലക്ഷ്യം ഞാൻ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഇൻപുട്സ് സപ്ലൈ ചെയ്യുക. ഇപ്പം നല്ല വിത്ത്, ഞങ്ങൾ വളം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ മെഷീനറീസ് ചിലതൊക്കെ, ഈ സ്പ്രെയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഞങ്ങളവിടെ ന്യായമായ വിലയ്ക്ക് കർഷകർക്ക് കൊടുക്കുന്നുണ്ട്. ഈ ഇവിടുത്തെ കർഷകൻ പറയുകയുണ്ടായി അദ്ദേഹത്തിന് നിങ്ങൾ ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ സഹായമാണ് ഈ രമേശന് ചെയ്തത്? രമേശൻ പിള്ള 2012-13 കാലഘട്ടം മുതലേ ആത്മയുടെ ഒരു കർഷകനാണ്. അദ്ദേഹം അന്നത്തെ കാലത്ത് കൃഷി ചെയ്തിരുന്നത് ഈ പ്രദേശത്തായാലും അദ്ദേഹത്തിൻ്റെ ഈ പ്ലോട്ടിൽ 1500 വാഴ അദ്ദേഹം കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ ഏത്തന്നും റോബസ്റ്റ എല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ വർഷം അദ്ദേഹം ഞവര കൃഷി ചെയ്തു. ആ ഞവര എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്യുവർ ഓർഗാനിക്കാണ് അദ്ദേഹം ചെയ്തത്. പിന്നെ ചാണകവും എല്ലാം ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ചെയ്തത്. അതായത് അത് നല്ലൊരു വിളവ് അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു. അപ്പോൾ അതുകൂടാതെ പിന്നെ അദ്ദേഹത്തിനെ നമ്മൾ ഈ അദ്ദേഹത്തിൻ്റെ മനസ്സാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു കാര്യം. കർഷകന് അദ്ദേഹം നമ്മൾ
എന്തെല്ലാം അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മൾ ഓരോരോ ടെക്നോളജികൾ പറഞ്ഞു കൊടുക്കുന്നത് അതെല്ലാം അഡോപ്റ്റ് ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത് കൂടാതെ തന്നെ അദ്ദേഹത്തിന് പശു വളർത്തലുണ്ട്, പിന്നെ കാടക്കോഴി കോഴികൾ അങ്ങനെ പല പല ഇതുണ്ട്, മീൻ വളർത്തലുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം ഞങ്ങൾക്കൊരു ആത്മ പ്ലസ്സുമായിട്ട്, അതായത് സ്റ്റേറ്റ് ഫണ്ടും കൂടെ ചേർന്ന് നമുക്കൊരു ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം, സംയോജിത കൃഷി രീതി, അതായത് കർഷകന് അയാളുടെ ആ സ്ഥലത്ത് നിന്ന് മാക്സിമം ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോൾ അത് അദ്ദേഹത്തിന് നമ്മൾ ഈ ഓച്ചിറ ബ്ലോക്ക് രണ്ടെണ്ണം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് അദ്ദേഹത്തിനെയാണ് നമ്മളത് കമ്മിറ്റി കൂടി അത് തിരഞ്ഞെടുത്ത് പ്ലോട്ട് വിസിറ്റ് ചെയ്തതിന് ശേഷം മാർക്കൊക്കെ ഇട്ട് അങ്ങനെ അദ്ദേഹത്തിനെയാണ് നമ്മൾ എടുത്തത്. ലീഡ്സ് പ്രോജക്റ്റിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ രമേശൻ പിള്ളയ്ക്ക് വേണ്ടി താങ്കൾ എന്താണ് ചെയ്തത്? നമ്മുടെ ഒരു പ്രോജക്റ്റാണ് ലീഡ്സ് എന്ന് പറയുന്ന പ്രോജക്റ്റാണ്, അതായത് ലീഡ് ഫാർമർ സെൻറ്റേഡ് എക്സ്റ്റൻഷൻ ആൻഡ് ഡെലിവറി സർവീസ് എന്ന് പറയും. നമ്മളെ കൃഷി വകുപ്പിൻ്റെ ഒരു പിന്തുടർന്ന് വന്ന രീതിയെ മാറി ഡെവലപ്മെൻറ്റിന് വേണ്ടി സഹായിക്കുക, സബ്സിഡിയോട് സഹായിക്കുക എന്നുള്ള രീതിയെ മാറിയ ശേഷം നമ്മൾ അവർക്ക് കൂടുതൽ ടെക്നിക്കൽ സപ്പോർട്ടുകൾ കൊടുത്തുകൊണ്ട് കർഷകന് പുതിയ സാങ്കേതിക പരിജ്ഞാനങ്ങൾ ലഭ്യതക്കുറവുകൊണ്ട് കാർഷിക മേഖലയിൽ നഷ്ടമൊക്കെ ഒരുപാട് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യമൊക്കെ ഒഴിവാക്കാൻ ലക്ഷ്യത്തോടു കൂടിയാണ്, അതെ, ശാസ്ത്രീയ രീതിയിലൊക്കെ ആക്കുക. നമ്മുടെ തനത് രീതികൾ പലതും മാറ്റിക്കൊണ്ട് ഏറ്റവും നൂതനമായ ടെക്നോളജികൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് കൃഷി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിന് നമ്മൾ ഏറ്റവും പ്രാക്ടീസുകൾ, അഗ്രികൾച്ചർ പ്രാക്ടീസുകൾ, പുതിയ വെറൈറ്റികൾ, ട്രയലുകൾ നടത്തുക, അതുപോലെ തന്നെ പുതിയ പെസ്റ്റിസൈഡുകൾ, മീൻസ് ഹാംഫുൾ അല്ലാത്ത പെസ്റ്റിസൈഡുകൾ, അത് കർഷകരിൽ എത്തിച്ചു കൊടുക്കുക, അത് പോപ്പുലറൈസ് ചെയ്യുക എന്നൊക്കെയാണ് നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം. മാഡത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് ഫീൽഡിൽ പ്രവർത്തിക്കുന്നത്? അപ്പോൾ ഇത് IFS പ്ലോട്ടായിട്ട് തിരഞ്ഞെടുത്ത സമയം തൊട്ടേ ഇവിടെ ഫീൽഡിൽ വരാറുണ്ട്. പിന്നെ ഇതിന് ഇവർക്ക് മന്ത്ലി ചില പ്രശ്നങ്ങളൊക്കെ, പ്രോബ്ലംസ് ഒക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ അവർ വിളിച്ചാൽ ഇവിടെ വരുമോ? ആ, വരികയൊക്കെ ചെയ്യാറുണ്ട്. ഫോൺ വിളിക്കുമ്പോൾ വന്ന് പ്രശ്നങ്ങളെല്ലാം എഴുതിയെടുത്തുകൊണ്ട് പോയി നമുക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ MDL വെച്ചിട്ട് അത് പാസ്സാക്കി പറഞ്ഞു കൊടുക്കാറുണ്ട്, വന്ന് നോക്കാറുണ്ട്. മാസത്തിൽ 2 തവണയെങ്കിലും IFS പ്ലോട്ട് സന്ദർശിക്കാറുണ്ട്. കൃഷി കൂടുതൽ നവീനമായ രീതിയിൽ ചെയ്യുന്നതിന്, കൂടുതൽ ശാസ്ത്രീയമായി ചെയ്യുന്നതിന് ഉള്ള സഹായ സഹകരണങ്ങൾ കർഷകരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ചെയ്യുന്ന സേവനം വളരെ വിലപ്പെട്ടതാണ്. ഇത് കാണുന്ന കർഷകർക്ക് അത് ബോധ്യമാകുന്നുണ്ട്. നിങ്ങളുടെയും നിങ്ങളുടെ കൂട്ടുകാരുടെയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ കർഷകരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞങ്ങളാലാവുന്ന സംഭാവന ഞങ്ങളും ചെയ്യും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശ്രീ രമേശൻ പിള്ളയുടെ കൃഷിത്തോട്ടത്തിലെ ദൃശ്യങ്ങൾ ഇതോടെ തീരുന്നില്ല. ഇതിൻ്റെ ബാക്കി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം.